വൃത്തങ്ങളിലെ മൂന്നാമത്തെ ചോദ്യം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് ഓരോ വശവും വ്യാസമായി വൃത്തങ്ങൾ വരച്ചാൽ മൂന്നാമത്തെ മൂല വൃത്തത്തിന്റെ എവിടെയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അകത്തോ പുറത്തോ വൃത്തത്തിലോ, ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്ക് വരാം. ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക് ഈ ത്രികോണം മൂന്ന് അവര് പറഞ്ഞിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് ഏതൊക്കെയാണ്? 5, 12, 13 വശനീളമുള്ള ത്രികോണം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ഇത് വശങ്ങളുടെ നീളങ്ങളുടെ പ്രത്യേകത കാരണം നമുക്ക് ഇത് എന്ത് ത്രികോണം മനസ്സിലാക്കാം. ഇതൊരു മട്ട ത്രികോണമാണ്. കാരണം 5² + 12² = 13² ആണ് എന്താണ് മറ്റേ പൈതഗോറസ് തത്വപ്രകാരം അല്ലെ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്കിത് കർണ വട്ട ത്രികോണമാണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കർണത്തിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്താം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കർണത്തിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സോറി നമുക്ക് അത് കേന്ദ്രമായിട്ട് ഒരു വൃത്തം വരച്ചു നോക്കാം അല്ലെ. ഈ കാണുന്ന ചുവന്ന വൃത്തം നോക്കൂ, ഇത് കർണം വ്യാസമായി വരുന്ന ഒരു വൃത്തമാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? അതിന്റെ മൂന്നാമത്തെ മൂല, ആ വ്യാസത്തിമ്പലല്ലാത്ത മൂന്നാമത്തെ മൂല വൃത്തത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഈ ഇത് ശരിക്കും എന്താണ്? ഇതൊരു അർദ്ധവൃത്തമാണ്. അർദ്ധവൃത്തത്തിലെ കോണാണ്, കാരണം ഇത് വ്യാസമാണല്ലോ. 13 സെന്റിമീറ്റർ നീളമുള്ള വരെ വ്യാസമായതുകൊണ്ട് ഇതൊരു അർദ്ധവൃത്തമാണ്. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോണ് 90 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ മൂല എന്താണ്? വൃത്തത്തിൽ തന്നെ വരുന്ന ഒരു മൂലയാണ്. അർദ്ധവൃത്തത്തിലെ കോണുകളുടെ പ്രത്യേകത കാരണം ഈ മൂല വൃത്തത്തിൽ തന്നെ വരുന്ന ഒരു കോണാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടത്? അടുത്ത് നമ്മള് താഴത്തെ 5 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ മധ്യബിന്ദു അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കേന്ദ്രമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആരം വരച്ച് നോക്കാം. ഓക്കെ, 5 സെന്റിമീറ്റർ നീളമുള്ള വശം വ്യാസമായിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ ഈ മൂന്നാമത്തെ മൂല എവിടെയാണ് വരുന്നത് നോക്കുക. അതായത് മുകളിൽ കാണുന്ന ഈ മൂലയുടെ പ്രത്യേകത എന്താണ്? അത് വൃത്തത്തിന് പുറത്താണ് വരുന്നത്. കാരണം ഇതെന്താണ്? ഇതൊരു ന്യൂന കോണാണ്. നമുക്കറിയാം ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തില് മട്ടത്രികോണം എപ്പോഴും എന്തേയുള്ളൂ, ഒരു അതിലെ കോണുകൾ ന്യൂന കോണുകളാവാനേ പറ്റുള്ളൂ. കാരണം ഒരു കോണ് ആൾറെഡി 90 ആണ്. അപ്പൊ മറ്റു രണ്ടും കൂടിയ 90 വരാൻ പറ്റുള്ളൂ. അപ്പൊ ന്യൂന കോണാണ്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ ചുവന്ന കോണ് എവിടെയാണ് വരുന്നത്? 5 നീളമുള്ള പാദം വ്യാസമായി വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ പുറത്താണ് ഈ ചുവന്ന കോൺ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഇതും കൂടിയില്ല. 12 സെന്റിമീറ്റർ നീളമുള്ള വര നമുക്ക് ഉറപ്പായി ആ കോണും വൃത്തത്തിന്റെ പുറത്താണ് വരേണ്ടത്. കാരണം അതിന്റെ കോണളവ് എന്തായിരിക്കും? 90 താഴെയായിരിക്കും, ന്യൂന കോണായിരിക്കും. എന്നാൽ നമുക്ക് വരച്ചു നോക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? 12 സെന്റിമീറ്റർ നീളമുള്ള ആ വര വ്യാസമായിട്ടുള്ള വൃത്തം ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോഴും നമുക്ക് ഒരു വൃത്തം കിട്ടുന്നുണ്ട്. ആ വൃത്തത്തിന്റെ എവിടെയാണ് മറ്റേ കോണ് വരുന്നത്? അതിന്റെ പുറം ഭാഗത്താണ് ഈ കോണ് വരുന്നത് അല്ലെ. അത് ഈ നീലവൃത്തത്തിന്റെ പുറം ഭാഗത്താണ് ഈ കോണ് വരുന്നത്. അപ്പോ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ പ്രത്യേകതകൾ ഇപ്പൊ ഇതൊക്കെയാണ്. എന്താണ്? കർണത്തിന്റെ മധ്യബിന്ദു കേന്ദ്രമായിട്ട് വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതെവിടെ വരും? അത് മൂന്നാമത്തെ മൂലയിലൂടെ കൃത്യമായിട്ട് കടന്നു പോകും. മറ്റ് അങ്ങനെ അല്ലാത്ത രണ്ട് പാദവും ലംബവും വ്യാസങ്ങളായിട്ട് വൃത്തം വരച്ചു കഴിഞ്ഞാൽ ആ കോണുകളൊക്കെ വൃത്തത്തിന്റെ പുറത്തും വരും. അപ്പൊ ഈ തത്വം, ഇത് മട്ടത്രികോണത്തിന്റെ പ്രത്യേകതയാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ.